ഡ്രാഫ്റ്റ് സർക്കുലേറ്റ് ചെയ്തത്. അത് 148 പേജൊക്കെ ആയിരുന്നു. ഇപ്പൊ ഫൈനൽ ഡോക്യുമെന്റ് വന്നപ്പോൾ 66 പേജിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. 66 പേജിലേക്ക് ചുരുങ്ങിയിട്ടുള്ളപ്പോ ഡ്രാഫ്റ്റിനകത്ത് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളത്, പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവാണ് ചില കാര്യങ്ങൾ. ചില കാര്യങ്ങൾ വളരെയേറെ സംശയമുണ്ടാക്കുന്നതും ഒക്കെ തന്നെയുള്ള കാര്യങ്ങൾ, ഭയാശങ്ക ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഒഴിവായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനകത്ത് കാണാത്ത ഒന്ന്, വിദ്യാഭ്യാസത്തെ മുഴുവനായും കേന്ദ്രത്തിന്റെ കീഴിൽ തന്നെ ഭംഗിയായി നടന്നു പോകണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ കീഴിലാകണം എന്ന രീതിക്ക് ഒരു നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദേശീയ ശിക്ഷാ അഭിയാൻ എന്ന രീതിക്ക് ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അത് ഇതിനകത്ത് കാണുന്നില്ല, അത് വിട്ടു. അതിന് പകരം ചെയ്തിട്ടുള്ളത് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ എഡ്യൂക്കേഷൻ, കെയ്ബ്. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ എഡ്യൂക്കേഷനെ കുറച്ചുകൂടി ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ള, അതാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതായി പറയുന്നു. കേബ് കുറച്ചുകൂടി ജനകീയ സ്വഭാവമുള്ളതാകുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നോമിനേറ്റ് ചെയ്ത് വരേണ്ട ഒരു ബോഡിയാണ്. അതങ്ങനെ ഏതായാലും പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള കീഴിൽ എന്നത് വരുന്നില്ല. പിന്നെ എല്ലാവരും പത്രത്തിലൊക്കെ കണ്ടതുപോലെ തന്നെ MHRD എന്നുള്ള പേര് പോകുന്നു. അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് തിരിച്ച് വരാൻ പോകുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വരുത്തിയിട്ടുള്ളത് 3 വയസ്സ് മുതൽക്ക് 18 വയസ്സ് വരെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ട്രീമാണ് ഇതിനകത്ത് വിഭാവനം ചെയ്യുന്നത്. അത് ഡ്രാഫ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നു. 4 സ്റ്റേജായിട്ട് നമ്മുടെ നിലവിലുള്ള 10+2+3 അത്തരം സംഭവങ്ങളൊക്കെ മാറിയിട്ട് 5+3+3+4 എന്ന 3-18 ഏജ് ഗ്രൂപ്പിൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജ്, 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള അടുത്ത സ്റ്റേജ്, ആദ്യത്തേത് ഫണ്ടമെന്റൽ സ്റ്റേജ്, ഫൗണ്ടേഷൻ സ്റ്റേജ്, രണ്ടാമത്തെ പ്രിപ്പറേഷണറി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് 11 മുതൽ 14 വയസ്സ് വരെ, സെക്കൻഡറി സ്റ്റേജ് 14 മുതൽ 18 വരെ. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നതിനകത്ത് ലോവർ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ഒന്നിച്ച് ചേർന്ന് വരുന്നു. ഇത് മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം പറഞ്ഞിട്ടുള്ളത് കരിക്കുലം റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കരിക്കുലം വിൽ ബി റെഡ്യൂസ്ഡ് കോർ എസെൻഷ്യൽസ് ടു പ്രൊവൈഡ് സ്പേസ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് എ മോർ ഹോളിസ്റ്റിക് ഇൻക്വയറി ബേസ്ഡ്, ഡിസ്കവറി ബേസ്ഡ്, ഡിസ്കഷൻ ബേസ്ഡ് ആൻഡ് അനാലിസിസ് ബേസ്ഡ് ലേണിംഗ്. എന്ത് സുന്ദരമാണ് സാധനം നോക്ക്. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, മോർ ഹോളിസ്റ്റിക് ഇൻക്വയറി ബേസ്ഡ്, ഡിസ്കവറി ബേസ്ഡ്, ഡിസ്കഷൻ ബേസ്ഡ് ആൻഡ് അനാലിസിസ് ബേസ്ഡ് ലേണിംഗ്. ഇത് ഇതിന്റെ കൂട്ടത്തിൽ ആർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും, സ്പോർട്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. സെക്കൻഡറി ലെവലിൽ കുട്ടികൾക്കാണെങ്കിൽ ഒരു വൈഡ് ചോയ്സും കൊടുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഏത് തരത്തിലുള്ള കുട്ടികളെ ഉണ്ടാക്കി, പൗരന്മാരെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ടു ഡെവലപ്പ് ഗുഡ് ഹ്യൂമൻ ബീയിങ്സ് കേപ്പബിൾ ഓഫ് റാഷണൽ തോട്ട് ആൻഡ് ആക്ഷൻ, പൊസസിംഗ് കമ്പാഷൻ ആൻഡ് എംപതി, കറേജ്, റെസിലൻസ്, സയന്റിഫിക് ടെമ്പർ ആൻഡ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ വിത്ത് സൗണ്ട് എത്തിക്കൽ മൂറിംഗ് ആൻഡ് വാല്യൂസ്. എത്തിക്കൽ വാല്യൂസ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു വരുന്ന ഒരു സാധനമാണ്. അത്തരത്തിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി രൂപപ്പെട്ടു വരുന്ന ഫ്ലെക്സിബിൾ ആയ, അതായത് സയൻസും ആർട്ടും തമ്മിൽ കാര്യമായ സെപ്പറേഷൻ ഇല്ലാത്ത, കരിക്കുലർ ആക്ടിവിറ്റീസിനെയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെയും തമ്മിലും ആ രീതിക്ക് ഫ്ലെക്സിബിളായി ഹാർഡ് സെപ്പറേഷൻ ഇല്ലാത്ത ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയ മൊത്തത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയെ കുറിച്ചാണ് ഇതിനകത്ത് വിഭാവനം ചെയ്തു വരുന്നത്. കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എംഫസിസ് കൊടുക്കുക എന്ന് പറഞ്ഞു. കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, ആവർത്തിച്ച് വരുന്ന ഒരു വാക്കാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, എത്തിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന വാക്ക് പല ആവർത്തി ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല, കൂടുതലായിട്ട് വിപുലീകരിച്ച് പറയുന്നില്ല. അതിനകത്ത് ഡെമോക്രസി വരുന്നുണ്ടോ, സെക്യുലറിസം വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും പറയുന്നില്ല. അത് പ്രത്യേകമായി പരാമർശിക്കാതെ ഇരിക്കുന്നത്
അവിടേക്കൊന്നും പോകാനിടയില്ല എന്ന തോന്നലിലേക്ക് ശങ്ക ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു കൺസെപ്റ്റ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഓട്ടോണമി, ഗുഡ് ഗവേണൻസ് ആൻഡ് എംപവർമെന്റ്. വിദ്യാഭ്യാസം ഒരു പബ്ലിക് സർവീസാണ്, ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി അല്ല എന്ന രീതിക്ക് വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ, എന്ന രീതിക്കാണ് ഈ സംവിധാനം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാ പറയുന്നത്. ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ രേഖയിൽ പറഞ്ഞ ഡ്രാഫ്റ്റിൽ പറഞ്ഞിരുന്നത് എല്ലാ തരത്തിലുമുള്ള അധ്യാപനത്തിന് അധ്യാപകമാരുടെ യോഗ്യത ഫോർ ഇയർ ബി എഡ് ആയിരിക്കുന്ന, അതിവിടെ പറയുന്നില്ല. ടീച്ചറുടെ യോഗ്യത അതാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അംഗൻവാടികളെ ഫോക്കസ് ചെയ്യുമ്പോൾ ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടി ടീച്ചർമാരെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും, അംഗൻവാടി കൂടാതെ മുഴുവൻ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി വേണ്ടി വരും. അംഗൻവാടി കൊണ്ട് മാത്രം പറ്റില്ല, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ഇതുകൂടാതെ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള വോളണ്ടിയേഴ്സ് ഉണ്ടാവും. മിടുക്കന്മാരായോ മിടുക്കികളായോ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിയർ ട്യൂട്ടറിങ്ങും കൂടി വരേണ്ടതുണ്ട്. അതിനർത്ഥം എല്ലാ കുട്ടികൾക്കും ഇത് ലഭ്യമാക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും വേണ്ട ഫെസിലിറ്റീസ്, എല്ലാവർക്കും വേണ്ട ടീച്ചർമാരെ എത്തിക്കാൻ കഴിയാതെ പോകും എന്നുള്ളൊരു സമ്മതം ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് വേറെ കാര്യം പറഞ്ഞിട്ടുള്ളത് നോൺമെയിൽ മാത്രം പോരാ, വിശന്ന വയറുമായി കുട്ടികൾ ഇരുന്നാൽ അവർ പഠിക്കില്ല. അതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രോഗ്രാം കൂടി ഇതിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്നതാണ്. എസ്പെഷ്യലി ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷനിൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് നോൺമെയിൽ. ഇത് കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയും എന്നാണ് കണക്കുകൂട്ടത്. തുടർന്ന് വരുന്ന സ്റ്റേജുകളിലൊക്കെ തന്നെ മുഴുവനും കുട്ടികളെ ക്ലാസ്സുകളിൽ എത്തിച്ച് പഠിപ്പിക്കാൻ കഴിയുമെന്ന് ഈ രേഖ സമ്മതിക്കുന്നില്ല. അതിന് സാധ്യത കുറവുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. സ്കൂളുകൾ നടത്താനായിട്ട് ഫിലന്ത്രോഫിക് ഓർഗനൈസേഷൻസിനെ എൻകറേജ് ചെയ്യും. ഫിലന്ത്രോഫിക് ഓർഗനൈസേഷൻസ് വലിയ റോള് ഈ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അവരെ ആരെയും പ്രൈവറ്റ് ഏജൻസീസ് എന്ന് പറയുന്നില്ല, ഫിലന്ത്രോഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറ്റൊരു പ്രധാന കാര്യം മദർ ടങ്കിലാണ്, മാതൃഭാഷയിലാണ് പഠിപ്പിക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് അഞ്ചാമത്തെ ഗ്രേഡ് വരെയെങ്കിലും, അഞ്ചാം ക്ലാസ് വരെയെങ്കിലും കഴിയുമെങ്കിൽ അത് എട്ടാം ക്ലാസ് വരെയെങ്കിലും മാതൃഭാഷയിലാക്കണം. അതിനുശേഷം ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ മാതൃഭാഷ മറ്റൊരു ഭാഷയായിട്ട് വേറെവർ പോസിബിൾ പഠിപ്പിക്കണമെന്നാണ്. അത് നിർബന്ധമായിട്ട് വരുന്നില്ല. ത്രീ ലാംഗ്വേജ് ഫോർമുലയിൽ നിർബന്ധമായിട്ടും പോകുന്നുണ്ട്, പക്ഷെ അതിൽ രണ്ട് ഭാഷകൾ ഇന്ത്യൻ ഭാഷകളാകണം എന്ന് പറയും. പക്ഷെ ഇവിടെ ഇപ്പോഴേ തന്നെ ഒരു തർക്കം വന്നു കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് ബാധകമാകാനിടയില്ല എന്നുള്ളത് സംബന്ധിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കൊടുക്കും. കേന്ദ്രീയ വിദ്യാലയങ്ങളൊക്കെ തന്നെ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ജീവനക്കാരുടെ മക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ മാതൃഭാഷയിലുള്ള പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമാകാൻ ഇടയില്ല. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കേണ്ടി വരും. അപ്പൊ ചിലരെങ്കിലും പറയണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി CBSE സ്കൂളുകൾ എന്ന് പറയുന്ന സ്വകാര്യ സ്കൂളുകളുടെ കാര്യമുണ്ടോ? അവിടെയും ട്രാൻസ്ഫറബിൾ ആയ ആളുകളാണ് വലിയൊരു അളവ് വരെ വരാനിടയുള്ളത്. അതുകൊണ്ട് ഈ ഭാഷ അവിടെയും വരാൻ സാധ്യതയില്ല. ഇതുപോലെ തുടർന്ന് വരുന്ന നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട്. ഗവൺമെന്റുകൾക്ക് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ കൺട്രോൾഡ് ഓർ ഗവേൺഡ് ഓർ സപ്പോർട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതിനിതൊന്നും ബാധകമാകില്ല. ടെക്സ്റ്റ് ബുക്സ്, സയൻസ്, മാത്സ് ഇതിന്റെ ഒക്കെ തന്നെ ബൈലിംഗ്വൽ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാകും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. വാട്ട് ഈസ് റൈറ്റ് ടു ബി ടോട്ട് അറ്റ് എ യങ് ഏജ്, എന്താണ് ശരി, എന്താണ് ശരി എന്ന് പഠിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പഴയകാല കഥകൾ ഉണ്ടല്ലോ, പഞ്ചതന്ത്ര കഥകൾ, ജാതക കഥകൾ, ഹിതോപദേശ കഥകൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വാല്യൂ ആണ് കുട്ടികളിലേക്ക് ഇംബൈബ് ചെയ്ത് ശരി ഏത് തെറ്റെന്ന് ചെറിയ പ്രായത്തിലെ തന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഏത് ശരി ഏത് തെറ്റ് എന്ന് ചെറിയ പ്രായത്തിലെ മനസ്സിൽ ഉറച്ച കുട്ടികളിൽ എത്രത്തോളം ക്രിട്ടിക്കൽ തിങ്കിങ് ലേറ്റർ സ്റ്റേജിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നത് ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്
നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എൻ സി എഫ് എസ് ഇ 2021 കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2020 പകുതിയിലേറെ കഴിഞ്ഞു, ഇനി 2021 2021 പീരീഡിൽ അത് ഉണ്ടാകുമോ എന്ന് അറിയാൻ മേല. എൻ സി ആർ ടി കരിക്കുലമാണ് നാഷണലി ആക്സെപ്റ്റഡ് കരിക്കുലം. 3, 5, 8 ക്ലാസ്സുകളിൽ സ്കൂൾ എക്സാമിനേഷൻസ് ഉണ്ടാകും ബൈ എൻ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. ഇതിനു വേണ്ടി നാഷണൽ അസസ്മെന്റ് സെന്റർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നീ സംവിധാനങ്ങൾ ഉണ്ടാകും. അവിടെ ഏറ്റവും വലിയ രസം, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വലിയ തരത്തിലുള്ള പരീക്ഷകൾ നടത്താനും യൂണിവേഴ്സിറ്റി കോളേജ് അഡ്മിഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും എൻട്രൻസ് പരീക്ഷകൾ ഉണ്ടാകുമെന്നും ഈ എൻട്രൻസ് പരീക്ഷകളുടെ മുഴുവൻ ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഇതിന്റെ മേൽനോട്ടം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ടീച്ചർ ട്രെയിനിങ് ആണ് വളരെ ഗൗരവമായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഒന്ന്. 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ബി എഡ് പാസ്സായ ടീച്ചർമാരാണ് പഠിപ്പിക്കേണ്ടത്, സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. ഇവർ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിന് ടി ഇ ടിക്ക് വിധേയരാകേണ്ടതുണ്ട്. ഈ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ചല്ല, ടീച്ചർ 4-ഇയർ ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സിനെ കുറിച്ച് പിന്നീട് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോഴും വളരെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വേണം ഇത് പഠിക്കാനായിട്ട്. ഇന്ന് നിലവിലുള്ള മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ നാളെ രൂപപ്പെട്ടു വരുന്ന മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ്, കോളേജസ് എക്സെട്ര, അവിടെ എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുകയും അവർ വേണം 4 വർഷത്തെ ബി എഡ് കോഴ്സിലേക്ക് പോവുക കൊണ്ടുപോകേണ്ടത്. 4 വർഷത്തെ ബി എഡ് കോഴ്സിന്റെ ഒരു പ്രത്യേകത, അതൊരു ഡ്യുവൽ മേജർ കോഴ്സ് ആയിരിക്കും എന്നതാണ്. ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് അത് പ്ലസ് എഡ്യൂക്കേഷൻ, രണ്ടിന്റെയും ബാച്ചുലർ ഡിഗ്രി ആയിട്ട് കണക്കാക്കുകയും എഡ്യൂക്കേഷനിൽ എം എഡിന് പോകാം. ഇപ്പോൾ മറ്റ് സയൻസോ ആർട്സോ ഏത് സബ്ജക്റ്റിലാണ് എടുത്തതെങ്കിൽ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പോകാനുള്ള ശേഷി അവർക്കുണ്ടാവും. ഇവർ മാത്രമല്ല ടീച്ചർമാരായിട്ടുള്ള 4 ഗ്രാജുവേഷൻ കഴിഞ്ഞ് പഠിപ്പിക്കണം എന്നാഗ്രഹം തോന്നുന്നവർക്ക് വേണ്ടി 2 വർഷത്തെ ബി എഡ് കോഴ്സ് നടത്താം. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പഠിപ്പിക്കണമെന്ന് തോന്നുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമല്ല, ഗ്രാജുവേഷനിൽ തന്നെ 3 വർഷ ഡിഗ്രി കോഴ്സുണ്ട്, 4 വർഷ ഡിഗ്രി കോഴ്സുണ്ട്. 4 വർഷ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ 4 വർഷ ഡിഗ്രി കോഴ്സ് വിത്ത് ബൈ റിസർച്ച്, ഇത് പാസ്സായ ആളുകൾക്കും 1 വർഷത്തെ ബി എഡ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോളേജുകളിൽ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോളേജുകളിൽ ഈ സാധനം ഉണ്ടായി വരും. അപ്പൊ ആദ്യം പറഞ്ഞതിന്റെ ആ റിജിഡിറ്റി അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകുക. മറ്റൊരു ഗൗരവമായ സാധനം പണ്ട് കാലത്ത് പരിഷത്ത് പറഞ്ഞിരുന്നതാണ്, ആക്സസ് കൂട്ടിയെടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാവരുടെയും ഒരേപോലെ തന്നെ ലഭ്യമായിക്കൊള്ളണം എന്നില്ല, അതിനെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി സ്കൂൾ കോംപ്ലക്സുകൾ എന്ന സംവിധാനങ്ങളുണ്ട്. പ്രധാനമായി പറയുന്ന കാര്യം, കുട്ടികൾ വളരെ കുറവുള്ള നിരവധി സ്കൂളുകളുണ്ട്. നമ്മളുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എക്കണോമിക് സ്കൂളുകൾ എന്നാണ്. അത്തരം സ്കൂളുകൾ നിർത്തലാക്കുക എന്നുള്ള ലക്ഷ്യമാണോ എന്നറിഞ്ഞുകൂടാ. അത്തരം സ്കൂളുകളെയും എല്ലാത്തിനെയും ചേർത്ത് ഒരു പ്രദേശത്ത് ഒരു ഹൈസ്കൂള്, അതിന് ചുറ്റുമുള്ള ഒരു 5-10 കിലോമീറ്റർ റേഡിയസിൽ അതിന് ചുറ്റുമുള്ള സ്കൂളുകളെല്ലാം ചേർന്ന ഒരു സ്കൂൾ കോംപ്ലക്സ്. സ്കൂൾ കോംപ്ലക്സിലേക്ക് ആ പ്രദേശത്തുള്ള ടീച്ചർമാർ മാത്രമല്ല മെഡിക്കുകളും മെടുക്കന്മാരുമായ മറ്റാളുകളെ ഹയർ ചെയ്യാൻ പറ്റും. ഈ രീതിക്കൊക്കെ തന്നെ കോംപ്ലക്സിലൂടെ കുറെ കൂടി ഉയർന്ന തലത്തിൽ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. അധ്യാപകരെയൊക്കെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞു, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് തീരുമാനിക്കാൻ വേണ്ടി നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ് എൻ പി എസ് ടി, ഇത് സെറ്റ് ചെയ്യുന്നത് പിന്നീട് വരാൻ പോകുന്ന വലിയൊരു ഏജൻസിയാണ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി പി എസ് എസ് ഇ. ഇത് അധ്യാപകരുടെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് മാത്രമല്ല, ഏത് തൊഴിലും തൊഴിലെടുക്കുന്നതിന്റെയും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. ടീച്ചർ എഡ്യൂക്കേഷനും ഒരു നാഷണൽ സി എഫ് ടി ഇ, ടീച്ചർ എഡ്യൂക്കേഷനും അങ്ങനെ ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. 2021 ആകുമ്പോഴേക്ക് അതും ചിട്ടപ്പെടുത്തി കാണുന്നു. സ്റ്റാൻഡ് അലോൺ സബ്സ്റ്റാൻഡേർഡ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മിക്കവാറും നിലനിൽക്കാൻ ഇടയില്ല. ആക്ഷൻ വിൽ ബി ടേക്കൺ അഗെയിൻസ്റ്റ് ദം ഇൻക്ലൂഡിംഗ് ഷട്ടിംഗ് ഡൗൺ ഇഫ് റിക്വയർഡ്. രാത്രി പറഞ്ഞത് അത് ഉടനെ തന്നെ വേണ്ടാന്ന് വെക്കുന്നതാണ്, ഇപ്പൊ പറഞ്ഞത് ഇഫ് റിക്വയർഡ് എന്നാണ്.
സോഷ്യോ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിന് വേണ്ടി, അതുപോലെ തന്നെ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ആലോചിച്ചു വരുന്നുണ്ട്. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ആയിരിക്കും സ്കൂളുകളുടെ അക്രഡിറ്റേഷൻ നടത്തുക. SSSA അങ്ങനെ ഒരു യൂണിറ്റ് വരിക. അക്കാഡമിക് മാറ്റേഴ്സ് കൺട്രോൾ ചെയ്യുക SERT ആണ്. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇടപെടാൻ കഴിയുക. സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക്, നിരവധി ഫ്രെയിംവർക്കുകളാണ് SQAF. ഇങ്ങനെ ഒരു സംവിധാനം ഈ കാര്യങ്ങൾക്ക് വേണ്ടി, അക്രഡിറ്റേഷൻ ആദ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി SERTകൾ രൂപപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്കൂൾസ് അതർ ദാൻ സെൻട്രലി കൺട്രോൾഡ് സ്കൂൾസിന്റെ അസസ്മെന്റ് ഈ ഏജൻസി ആയിരിക്കും നടത്തുക. ഈ ഏജൻസി നടത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ഒരു നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടത്തും. സ്റ്റേറ്റ് സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് അച്ചീവ്മെന്റ് സർവേയും നടത്തും. ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇതിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ മാതൃഭാഷയിലേക്ക് പോകുന്നു എന്ന് എത്രത്തോളം വരുന്നു എന്നുള്ളത് ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ മുഴുവൻ ഇവിടേക്ക് കൊണ്ടുവരികയും സെക്കൻഡറി സ്റ്റേജിലാവുമ്പോഴേക്ക് വൊക്കേഷണലൈസേഷൻ കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന കാര്യങ്ങൾ പലതും ഇതിനൊക്കെ വേണ്ടി GDP 6% ഉപയോഗിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഒരുപക്ഷെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്ന കാലം മുതൽക്കേ കേൾക്കാൻ തുടങ്ങിയതാണ്. 6% കാര്യമൊക്കെ എത്രത്തോളം നടക്കുമെന്ന് നടന്നതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. വാല്യൂ എഡ്യൂക്കേഷൻ ഇത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ എംഫസിസ് ചെറിയ ക്ലാസ്സുകളിലും മുതിർന്ന ക്ലാസ്സുകളിലും വരുന്നത്. എന്ത് തരം വാല്യൂ ആണ് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്നുള്ളൊരു സൂചനയാണ് ഞാൻ നേരത്തെ ജാതകഥകളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് വരിക എന്ന് പറഞ്ഞെന്ന് വരുന്നത്. ഹയർ എഡ്യൂക്കേഷനിലാണ് പ്രധാനമായും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ലാർജ് മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 in every district, ഇതാണ് ലക്ഷ്യം. മോർ മൾട്ടി ഡിസിപ്ലിനറി UG അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, ഫാക്കൾട്ടി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്കൾട്ടിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഓട്ടോണമി കൊടുക്കുക. മെറിറ്റ് അടിസ്ഥാനത്തിൽ അപ്പോയിന്റ്മെന്റ്, ഗവേഷണം കൺട്രോൾ ചെയ്യാനും അത് ഫണ്ട് ചെയ്യുന്നതിനും വേണ്ടി നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗവേണൻസ്, ക്വാളിഫൈഡ് ഇൻഡിപെൻഡന്റ് ബോർഡ്സ് ഹാവിംഗ് അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓട്ടോണമി. ഇത്തരം ഗവേണിംഗ് ബോർഡുകളാണ് കാര്യങ്ങൾ നടത്താൻ പോകുന്നത്. ആ ബോർഡുകൾ, അവയ്ക്ക് അക്കാഡമിക് ഓട്ടോണമി ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ ഓട്ടോണമി ഉണ്ടാവും. ഇവരൊക്കെ തന്നെ എങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പിന്നീട് പറയാം. റെഗുലേഷൻ ഉണ്ടാവും, അതിന് ഉപയോഗിച്ചിരുന്ന വാക്ക് വളരെ ലൈറ്റ് ബട്ട് ടൈറ്റ് റെഗുലേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്ലസ്റ്ററിലോ 3000-ലേറെ കുട്ടികൾ, 3000 അതിലേറെ കുട്ടികൾ ഉണ്ടാവുക. നളന്ദ, തക്ഷശില, വിക്രമശില ആദ്യമായ പ്രാചീന ഭാരതത്തിലെ വൻകിട സർവകലാശാലകളുടെ തലത്തിലേക്ക് ഉയർന്നു വരേണ്ട സർവകലാശാലകളാണ് ഉണ്ടാവേണ്ടത്. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് 3 തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. റിസർച്ച് ഇന്റൻസീവ് യൂണിവേഴ്സിറ്റീസ്, ഡ്രാഫ്റ്റഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് എന്നാണ് ഇത് പറഞ്ഞിരുന്നത്, ഇവിടെ ഇന്റൻസീവ് ആയിട്ടുണ്ട്. 2nd ടൈപ്പ് ടീച്ചിങ് ഇന്റൻസീവ് യൂണിവേഴ്സിറ്റീസ്. 3rd ഓട്ടോണമസ് കോളേജസ്. ഓട്ടോണമസ് കോളേജസ് പ്രധാനമായും അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ആണ് നടത്തേണ്ടത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല, അതും ആകാം. നാളെ എല്ലാ കോളേജുകളും ഓട്ടോണമസ് കോളേജുകളായി മാറുകയോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ കോൺസ്റ്റിറ്റ്യൂവൻ കോളേജായി മാറുകയോ ചെയ്യേണ്ടതാണ്. ഡ്രാഫ്റ്റിൽ പറഞ്ഞത് എല്ലാം ഒന്നുകിൽ ഓട്ടോണമസ് കോളേജായി മാറണം അല്ലെങ്കിൽ ഇല്ലാതാവണം. അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി എന്നുള്ള സംവിധാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഇവിടെ അത് പറയുന്നുണ്ട്, പക്ഷെ ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് സമയം എടുക്കുന്നു പറഞ്ഞു. കുറച്ച് സമയം എടുത്തുകൊണ്ട് അഫിലിയേഷൻ എന്ന സംവിധാനം ഇല്ലാതാക്കേണ്ടി വരും. എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 2040 ആകുമ്പോഴേക്ക് മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസായി മാറണം. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യുന്നത് ഇതിന്റെ തുടക്കം 2030 മുതൽക്കേ ആകേണ്ടതുണ്ട്. ഇതെല്ലാം ലക്ഷ്യമിടുന്നത് 2035 ആകുമ്പോഴേക്ക് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 50% ആക്കാനാണ്. ഇപ്പൊ 26% അടുത്താണ് നിൽക്കുന്നത്.
നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഒരു വലിയ മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ ജില്ലകളിലുമോ ജില്ലയ്ക്ക് അടുത്തോ ഉണ്ടാകും. ഇവിടെയും ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 50% എത്തിക്കുന്നതിന് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നേരിട്ട് പഠിക്കുന്ന കുട്ടികളെ മാത്രമല്ല ഓപ്പൺ സ്ട്രീമിലൂടെ വരുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിലൂടെ വരുന്ന കുട്ടികളെ കൂടി ചേർക്കും. അതിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു സിംഗിൾ സ്ട്രീം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി മുതൽ ഉണ്ടാകില്ല. അഫിലിയേറ്റിംഗ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, ഹ്യൂമാനിറ്റീസ്, ആർട്സ്, അത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇതുമായി ഇന്റഗ്രേറ്റ് ചെയ്യും. ഉയർന്ന ക്ലാസ്സിലും വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഹ്യൂമനിസ്റ്റിക്, എത്തിക്കൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് യൂണിവേഴ്സൽ വാല്യൂസ് ലൈക്ക് സത്യ, ധർമ്മ, ശാന്തി, ലവ്, അഹിംസ, സയന്റിഫിക് ടെമ്പർ, സിറ്റിസൺഷിപ്പ് വാല്യൂസ്, ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന രീതിക്കുള്ള വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇതിന്റെ ഭാഗമാണ്. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് 3 വർഷമാവും 4 വർഷവുമാകാം. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ റിജിഡിറ്റി അല്ല, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. 1 വർഷം കഴിഞ്ഞ് കണ്ട് നിർത്തി പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, 2 വർഷം കൊണ്ട് നിർത്തി പോകുന്നവർക്ക് ഡിപ്ലോമ കൊടുക്കും, 3 വർഷം കൊണ്ട് നിർത്തുന്നവർക്ക് ഡിഗ്രി കൊടുക്കും, 4 വർഷം കൊണ്ട് പോകുന്നവർക്ക് മെച്ചപ്പെട്ട ബാച്ചുലർ പ്രോഗ്രാമിന്റെ ഡിഗ്രി കൊടുക്കും, അത് തന്നെ വിത്ത് ഡിഗ്രി വിത്ത് റിസർച്ച് ആവുകയും ചെയ്യാം. പി എച്ച് ഡി അഡ്മിഷന് ഈ 4 വർഷ ഡിഗ്രി കഴിഞ്ഞവർക്ക് നേരിട്ട് എൻറോൾ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും നേരിട്ട് എൻറോൾ ചെയ്യാം. എം ഫിൽ കോഴ്സ് എന്ന് പറഞ്ഞ സാധനം നിർത്തലാക്കും. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും അതുപോലെ ഫ്ലെക്സിബിൾ ആണ്. ഗ്രാജുവേറ്റ് 3 ഇയർ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ, 4 ഇയർ ഡിഗ്രി കഴിഞ്ഞവർക്ക് 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പി ജി കോഴ്സ് എന്നത് കുറച്ചുകൂടി വ്യാപകമാക്കും. മോഡൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് പ്ലാൻ ചെയ്യുന്നു. അവർക്ക് കൊടുക്കുന്ന പേര് മേരു എന്നാണ്, MERU. എന്താ പേരെന്ന് അറിയണ്ടേ? മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റീസ്. IITകള്, IIMകള് ഇവയൊക്കെ തന്നെ ആ തലത്തിലേക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരും മഹാമേരുക്കളായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ. ഫാക്കൽറ്റിക്ക് അവരുടെ കരിക്കുലർ ആൻഡ് പെഡഗോഗിക്കൽ അപ്രോച്ചസ് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. പക്ഷെ വിദിൻ ദി പ്രിസ്ക്രൈബ്ഡ് സിലബസ് പ്രൊവൈഡഡ് ബൈ ദീസ് ഏജൻസീസ്, അതിനകത്ത് ക്ലാസ്സിൽ എങ്ങനെ കുട്ടികളോട് വർത്തമാനം പറയണം എന്നത് തീരുമാനിക്കാനുള്ള ഫ്രീഡം മാത്രം എന്ന് വേണമെങ്കിൽ കാണാം. ഓൺലി സൗണ്ട് മൾട്ടി ഡിസിപ്ലിനറി സ്ഥാപനങ്ങളിൽ മാത്രമേ ടീച്ചർ എഡ്യൂക്കേഷൻ ഉണ്ടാവുള്ളൂ. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരെയും വരും. റിസർച്ച് ഫണ്ട് ഫണ്ട് ചെയ്യാനായിട്ട് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വരുന്നു. ഇൻ അഡീഷൻ ടു UGC, CSIR എക്സെട്ര. UGC ഫണ്ടിങ്, CSIR ഫണ്ടിങ് അതൊക്കെ തന്നെ വേണ്ടാന്ന് വെക്കുന്നില്ല. പക്ഷെ മൊത്തത്തിലുള്ള റിസർച്ച് ഫണ്ടിങ്ങിന്റെ മൊത്തം കുത്തക നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആയിരിക്കും. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു സ്ഥാപനം പൊതുവായിട്ടുണ്ടാവുകയാണ്, HECI. ഇത് 4 വിഭാഗങ്ങൾ ഉണ്ടാവും. 1, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. UGC ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് NHERC എന്ന് പറയുന്ന നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ആയിരിക്കും. ഇതിനകത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ കോളേജസ് ഒഴികെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒഴികെ, ബാക്കിയുള്ളതിന്റെ മുഴുവൻ റെഗുലേഷൻ ഈ കൗൺസിലിൻ്റെതായിരിക്കും. 2, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ, NAC. ഇതിൽ അക്രഡിറ്റേഷൻ നേരിട്ട് നടത്തുന്ന നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ അല്ല, അതിന് അക്രഡിറ്റ് ചെയ്ത ഏജൻസികൾ ഉണ്ടാവും അക്രഡിറ്റേഷൻ നടത്താനായിട്ട്. അതിനെ മൊത്തം ഓവർസീ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ റോള്. സ്വകാര്യ ഏജൻസികളായിരിക്കും അക്രഡിറ്റേഷൻ നടത്തുക എന്നത് ആണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. 3, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻറ്സ് കൗൺസിൽ. UGC ഇന്ന് നൽകുന്ന ഗ്രാൻറ്റുകൾ കൊടുക്കാൻ പോകുന്ന ഏജൻസിയാണ്. ഫണ്ടിങ് ബേസ്ഡ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് പ്ലാൻസ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഉണ്ടാക്കേണ്ട പ്ലാന്, ആ പ്ലാൻ എത്രത്തോളം ഭംഗിയുള്ളതാണ്, വൃത്തിയുള്ളതാണ്, നടപ്പാക്കാൻ പോകുന്നതാണ്, മുൻ വർഷങ്ങളിൽ അത് ഏതൊക്കെ എത്രത്തോളം നടപ്പിലാക്കി എന്നതിനെ അസസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. 4 ഏജൻസി ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, GEC. ഇത് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഫ്രെയിംവർക്ക് ഉണ്ടാക്കാനായി സഹായിക്കും.
എത്ര ഫ്രെയിംവർക്കുകളായി എന്ന് നോക്കണം. അപ്പോൾ ഏർലി ചൈൽഡ് കെയറിന് ഫ്രെയിംവർക്ക്, സ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക്, ടീച്ചിങ്ങിന് ഫ്രെയിംവർക്ക്, ഇപ്പോൾ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഫ്രെയിംവർക്ക് NHEQF. This will be formulated by General Education Council. പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, PSSB എന്ന് പറയുന്ന ഏജൻസി ആയിരിക്കും സെറ്റ് ചെയ്യുക. ICAR, NCTE തുടങ്ങിയവയൊക്കെയാണ് ഈ പറയുന്ന PSSB വരുന്ന കൂട്ടക്കാർ. ഇവരൊക്കെ തന്നെ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ മെമ്പർമാരായിരിക്കും. പ്രൈവറ്റും പബ്ലിക്കും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ഒരേപോലെയാണ് കണക്കാക്കേണ്ടത്. ഓവർ എ പീരീഡ് ഓഫ് 15 years, ഓൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ബിക്കം ഇൻഡിപെൻഡന്റ് സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ടാവും. അവര് ഹൈലി ക്വാളിഫൈഡ്, കോമ്പിറ്റന്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഇവര് ഒരു പുറത്തുനിന്നുള്ള ഇടപെടലിനും വിധേയരാകുന്നവരല്ല. ഈ ഹയർ ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആയിരിക്കും സ്ഥാപനത്തിലെ മുഴുവൻ നിയമനങ്ങളും നടത്തുക, ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓഫ് ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡയറക്ടർ എന്ന് വിളിക്കാം, പ്രിൻസിപ്പാൾ എന്ന് വിളിക്കാം, എങ്ങനെ വിളിച്ചാലും വേണ്ടില്ല. ബട്ട് ദി അപ്പോയിന്റ്മെന്റ് വിൽ ബി മെയ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഗവർണേഴ്സ്. ഒരിക്കൽ ബോർഡ് ഓഫ് ഗവർണേഴ്സിന് നോമിനേറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ വരുന്ന വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യാനുള്ള അധികാരവും ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിന് തന്നെയാണ്. ഒരു നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം ഉണ്ടാകുന്നുണ്ട്, ടെക്നോളജി എഡ്യൂക്കേഷനൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട്. ഇനി ഓൺലൈനും ഡിജിറ്റൽ എഡ്യൂക്കേഷനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. MHRD ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കേബ് സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെയാണ് മൊത്തത്തിൽ ബ്രോഡായിട്ട് ഇതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. നമ്മളുടെ നിലവിലുള്ള സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണ് പുതിയ ഫോർമാറ്റുമായി രൂപപ്പെട്ടു വരിക എന്നതാണ് സംശയിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം, പഴയ കാലത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലേക്ക് പോവുകയും ഇപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് അറിയാതെ അത് സെൻട്രൽ ലിസ്റ്റിലേക്ക് മാറിയ സാഹചര്യമായി മാറുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെയാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ആ നാനാത്വം എന്ന സാധനത്തെ പരിഗണിക്കാതെ എല്ലാ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങൾക്കും ഒരേപോലെ ബാധകമാകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ചട്ടക്കൂട്, പ്രൈമറി എന്നല്ല പ്രീ പ്രൈമറി എന്നുള്ള വാക്കല്ലല്ലോ ശരിയാവുന്നത്, ഏർലി ചൈൽഡ് കെയർ മുതൽക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന ശ്രേണി വരെ രൂപപ്പെടുത്തുന്നു എന്നുള്ള ഒരു അപകടമാണ്. സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു. SCERTക്ക് കുറച്ച് റോളുകളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം പ്രായോഗികമായി ഒന്നും അല്ലാതാകുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗർബല്യം വരുന്നത്, കുറെ കാലമായ സ്കൂൾ എഡ്യൂക്കേഷനിൽ മുഴുവനായും ഇല്ലെങ്കിലും കുറെയെങ്കിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു റോളും ഇല്ലാതാകുന്നു. വികേന്ദ്രീകൃത സംവിധാനത്തെ കുറിച്ചോ അധികാര വികേന്ദ്രീകരണം എങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടു പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്ത പോലും ഇല്ലാതെ, ഒരുപക്ഷെ ദേശീയ തലത്തിൽ അത് അപ്രസക്തമായതുകൊണ്ടായിരിക്കാം. ഈ കാരണങ്ങളാൽ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം, തദ്ദേശ ഭരണ സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ഇത് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും ബാധിക്കാൻ പോവുക എന്നത് ഗൗരവമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഞാൻ മൊത്തത്തിൽ ഈ രേഖയൊന്ന് ഓടിച്ചു നോക്കിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. കൂടുതൽ പഠനവും കൂടുതൽ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ നിർത്തുന്നു. താങ്ക് യു സാറേ, താങ്ക് യു. ഇനി നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണ്. അപ്പോ ആർക്ക് വേണമെങ്കിൽ എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. നമുക്കിപ്പോ 50 പേര് മൊത്തം ഇതിലുണ്ട് സാറേ. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഞാൻ ഷാജിയാണ് സാറേ. നമ്മുടെ ഇപ്പൊ ഈ സിലബസ് എല്ലാം കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണോ അവർ പറയുന്നത്? അതായത് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ ഹയർ എഡ്യൂക്കേഷനിൽ ഒരു റോളുണ്ട്, അല്ലെങ്കിൽ സ്കൂളുകളിലാണെങ്കിൽ SCERTക്ക് റോളുണ്ട്. ഇതെല്ലാം പോയിട്ട് എല്ലാം ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റി സിലബസിലെല്ലാം വരുമെന്നാണോ ഇത് ഉദ്ദേശിക്കുന്നത്?
യൂണിവേഴ്സിറ്റികൾക്കെല്ലാം കേന്ദ്രത്തിൽ നിന്ന് സിലബസ് വരുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സ്കൂളുകളിലെ സംബന്ധിച്ചിടത്തോളം സിലബസ് പൂർണ്ണമായും എസ് സി ആർ ടി ഉണ്ടാക്കുക, എസ് സി ആർ ടിയുടെ ഘടകം എന്ന രീതിക്ക് അത് താഴെ തലത്തിലേക്ക് ഭാഷാന്തരം ചെയ്തോ മറ്റു രീതി രൂപാന്തരം ചെയ്തോ കൊടുക്കേണ്ട ഉത്തരവാദിത്വം എസ് സി ആർ ടി എൻ സി ആർ ടി ആണ് സാധനം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരു കരിക്കുലം ഒരു സിലബസ് എന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തന്നെ മൾട്ടി ലിംഗ്വൽ ആക്കണം എന്ന തലത്തിലേക്ക് കൂടി വരുന്നത്. മൾട്ടി ലിംഗ്വൽ അല്ല, ബൈലിംഗ്വൽ. തദ്ദേശീയ ഈ പ്രദേശത്തെ ഭാഷയും ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതാണെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ദേശീയ തലത്തിൽ ടെക്സ്റ്റ് ബുക്ക് ഹിന്ദിയിൽ ഉണ്ടാക്കിയിട്ട് ഹിന്ദി മലയാളവും ചേർന്ന പുസ്തകങ്ങളും ഉണ്ടാക്കണമെന്നും പറയാമല്ലോ. യൂണിവേഴ്സിറ്റി തലത്തിൽ അങ്ങനെയുള്ള മോഡൽ സിലബസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് രേഖയിൽ പറയുന്നില്ല. പക്ഷേ കരിക്കുലർ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഏജൻസി ഉണ്ടാകുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലർ ഫ്രെയിം വർക്ക്. ആ കരിക്കുലർ ഫ്രെയിം വർക്ക് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ അധികം റെസ്ട്രിക്ഷൻസ് ഒന്നുള്ളതല്ല, ഗൈഡൻസ് വരുന്ന രീതിക്ക് ഇന്ന രീതി. ഒരു കാലത്ത് യു ജി സി പണ്ട് മോഡൽ സിലബസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതിന് സമാനമായ രീതിക്ക് നിർദ്ദേശങ്ങളോ മിനിമം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്നോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത. ഈ 4 വർഷ കോഴ്സിലെ എക്സിറ്റ് സ്ട്രാറ്റജിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം, അതിന് ഈ അപ്പൊ ഏത് രീതിയിലായിരിക്കും ആ ഒരു പ്രോഗ്രാമിന്റെ സിലബസ് സെറ്റ് ചെയ്യപ്പെടുക? കാരണം ആദ്യത്തെ വർഷം പുറത്തു പോകുന്ന ആള് എന്തുകൊണ്ടാണ് പുറത്തു പോകുന്നത്? അല്ല, രണ്ട് രീതിയിലാവാം. ഒന്ന്, നിങ്ങൾക്കൊരു വർഷം കൊണ്ട് അവസാനിപ്പിച്ച് പോകാം. 2, നിങ്ങൾ ഇതിനപ്പുറത്തേക്ക് പോകാൻ കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു വിടുകയും ചെയ്യാം. ഇതെങ്ങനെ ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് ഒരു സിലബസ് ഫ്രെയിം ചെയ്യുമ്പോൾ 1-ാം വർഷത്തിൽ വിട്ടുപോകുന്ന ആളുകൾക്കും അത് പൂർണ്ണതയിലെത്തണം, 2-ാം വർഷത്തിൽ വിട്ടുപോകുന്ന ആൾക്കും അത് പൂർണ്ണതയിലെത്തണം എന്ന രീതിയിലേക്ക് അതിനെ ഫ്രെയിം ചെയ്യേണ്ടി വരും. സാറേ, ഞാൻ ഒന്ന് കമന്റ് ചെയ്തോട്ടെ. അതില് നമ്മള് ഈ യു ജി സി ബി വോക്ക് കോഴ്സ് തുടങ്ങിയപ്പോൾ ഇതുപോലെ ഒരു സ്കീമൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. 1 വർഷം കഴിഞ്ഞ് പോകുന്ന ആൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, 2 വർഷം കഴിഞ്ഞ് പോകുന്ന ആൾക്ക് ഒരു ഡിപ്ലോമ കൊടുക്കും. അപ്പൊ ആ തരത്തിലെ സിലബസ് അപ്പൊ അതിനൊരു ഇതായിട്ട് വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിത്തത്തിൽ ഇത്തിരി മോശമായിട്ടുള്ള മാർജിനൽ സെക്ഷൻ ഒക്കെ ഉള്ളവര് 1 വർഷം കഴിയുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പലരും പറഞ്ഞു. അത് കുറച്ച് ശരിയുണ്ട് തോന്നുന്നതിനകത്ത്. അത് തന്നെയാണ്, ബി വോക്ക് കോഴ്സുകളെ കുറിച്ചും ഈ രേഖയിൽ പറയുന്നുണ്ട്. അത് കൂടുതലായിട്ട് തുടരേണ്ടതുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. മറ്റൊരു സംശയം, 8-ാം ക്ലാസ് വെച്ച് തന്നെ ആൾക്കാർ കുറച്ചുപേര് മുടങ്ങാൻ സാധ്യതയില്ല? കാരണം 8-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഒരു വഴിത്തിരി വരുന്നത്. അതിനാണ് 3-ാം തരത്തിലും 5-ാം തരത്തിലും 8-ാം തരത്തിലും പരീക്ഷ നടത്തുന്നത് അവിടെ വെച്ച് വേണമെങ്കിൽ വിട്ടുപോകുന്ന ഒരു സ്റ്റേജ് ആയി അതിനെ കണക്കാക്കാം എന്ന് തന്നെയാണ്. ഹലോ സാറേ, ശിവകുമാറാണ്. ശിവകുമാർ സാറേ, നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, അത് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ, ചില പോരായ്മകളുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് SSLC പരീക്ഷ എന്ന് പറയുന്നത് ഒരു മെമ്മറി ടെസ്റ്റിംഗ് മാത്രമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പുതിയൊരു പോളിസിയിലേക്ക് വരുമ്പോ ഇതിനെ പരിഹരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അഡ്വാൻറ്റേജസ്, ഇപ്പൊ സാറ് കുറെ പോരായ്മകൾ പറഞ്ഞു, ഈ പുതിയ പോളിസിയിൽ പ്രധാനമായിട്ടും പറയാവുന്ന അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഞാൻ പോരായ്മകൾ മാത്രമല്ല പറഞ്ഞത്, ഇതിനകത്ത് കരിക്കുലം തന്നെ കുറയ്ക്കണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത് കോർ കൺസെപ്റ്റുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് അത് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കൂടുതൽ ഡിസ്കഷൻ ബേസ്ഡ്, എക്സ്പീരിയൻസ് ബേസ്ഡ്, എക്സ്പെരിമെന്റ് ബേസ്ഡ് എന്ന രീതിക്ക് പഠിക്കണമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പം നേരത്തെ സൂചിപ്പിച്ച ഈ കാണാപ്പാഠം പഠിക്കുക, ആദ്യമായ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് എഴുതുക എന്നത് പൂർണ്ണമായും ഇല്ലാതാകും. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ നമ്മളുടെ സിസ്റ്റത്തിനും ടീച്ചിങ് കമ്മ്യൂണിറ്റിക്കും കഴിയും എന്നതാണ് ഒരു ഘടകം. നമ്മൾ DPP യുമായി ബന്ധപ്പെട്ട് ഇവിടെ കണ്ടൊരു കാര്യം എങ്ങനെയായിരുന്നു? സാർ ഒരു കമന്റ് പറഞ്ഞോട്ടെ. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലെ വന്നു കഴിയുമ്പോൾ ഇത് ഇപ്പോഴത്തെ അനുഭവം സംഭവിക്കുന്ന വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആക്കാന്ന്. ഓൾറെഡി അങ്ങനെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആക്കുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സയൻസ് അക്കാദമീസ് അവരുടെ റിജോയിന്റിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊരു പ്രശ്നം സാധ്യതയുണ്ട്. കാരണം ഈ ഡൽഹിയിൽ നിന്നെല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആക്കാന്നല്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ സ്കോപ്പ് പോവാണ്, കാണാപ്പാടത്തിനുള്ള സാധ്യത കൂടും. അല്ല, ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ രീതിയിലേക്ക് സിലബസിനെ അല്ലെങ്കിൽ കരിക്കുലത്തിനെ ഫ്രെയിം ചെയ്യുന്നത്
നേരത്തെ ആ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ച പോലെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നതും അതിനെ സഹായിക്കുന്ന ടീച്ചിങ് ഷോപ്പുകളും അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴി ഈ തരത്തിലുള്ള പരീക്ഷ എൻട്രൻസ് പരീക്ഷ വരുമ്പോൾ സ്വാഭാവികമായും അതിനു വേണ്ട കോച്ചിങ് സെന്ററുകളും മറ്റു കാര്യങ്ങളും വീണ്ടും ഉണ്ടാവുക ചെയ്യുക. അവിടെയാണ് വൈരുദ്ധ്യം വരുന്നത്. കോളേജിലെ കുട്ടികളുടെ എണ്ണം 3000 കുട്ടികള്, 2000-3000 ഇടയിലുള്ള കുട്ടികള് അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളുടെ എണ്ണം തിട്ടപ്പെടുത്തുമ്പോ നമ്മുടെയൊക്കെ നാട്ടിലെ എത്ര കോളേജുകളായിരിക്കും പൂട്ടിപ്പോകാൻ പോകുന്നത്. ഇങ്ങനെ എണ്ണം അതിനകത്ത് ഫിക്സ് ചെയ്ത് പറഞ്ഞല്ലോ ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 3 പറയുമ്പോ. അപ്പൊ നിലവിലുള്ള മറ്റു കോളേജുകൾക്ക് എന്താ സംഭവിക്കാൻ പോണത്? കോളേജുകളുടെ എണ്ണം എത്രയോ കുറയും. അവിടെ ഇങ്ങനെയാണ് ഈ ജി ആർ കൂട്ടത്തൊക്കെ ഒരു പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം ഈ മീഡിയയെ കുറിച്ച് പറഞ്ഞു പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡിസൈഡ് ചെയ്യാനുള്ള അനുമതി അധികാരവും കൊടുക്കണമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇത് എത്രത്തോളം അത് വെറുതെ ഒരു എഴുത്ത് മാത്രല്ലേ? വേറെ പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമത്തിൽ വല്ല മാറ്റം വരുന്ന ഒരു ചിന്തകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലല്ല അതിനകത്തുള്ള വേർഡിങ്സ്. ഈ രണ്ട് കാര്യമാണ് ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞ കോളേജുകൾ പൂട്ടിപ്പോകും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവും ഇല്ല. അല്ല നമ്മളുടെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തുള്ള വളർച്ചയിൽ പ്രധാനമായിട്ടുള്ള റോൾ ഉണ്ടായത് പ്രാദേശികമായി ഓരോ പഞ്ചായത്തിലും എന്ന രീതിക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകൾ ഉണ്ടാകുക, അവിടേക്ക് ദിവസേന പോയി വരാൻ സൗകര്യത്തിൽ ബസ് കൺസെഷൻ അടക്കം ഉണ്ടാകുക, അങ്ങനെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി ഗ്രാജുവേറ്റ്സ് കേരളത്തിൽ ഉണ്ടാകാൻ ഇടയായ സാഹചര്യം. നേരെ മറിച്ച് റെസിഡൻഷ്യൽ ആയിട്ടുള്ള കോളേജുകളിൽ പോയി പഠിച്ചു അങ്ങനെയുള്ള വലിയ ഇങ്ങനെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അവിടേക്ക് തിരിച്ചു പോകുന്ന ഒരു തലത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിപ്പോകും. ഇപ്പൊ തക്ഷശില ആയാലും നളന്ദി ആയാലും അവിടെ തന്നെ ദിവസേന വന്ന് കോളേജ് അവിടെ പഠിച്ചിരുന്ന ആരും ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ താമസിച്ച് പഠിച്ച ആൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജെ എൻ യുവിലാണെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് അത്തരം സ്ഥാപനങ്ങൾ ജില്ലയിൽ ഒരെണ്ണം ഉണ്ടായാൽ അവിടെ വന്ന് താമസിച്ച് പഠിച്ചു എന്നാണ്. അതിന് പറ്റാത്തവര് മിക്കവാറും സ്വാഭാവികമായും വിട്ടു. അവിടെയാണ് ഈ വൈരുദ്ധ്യം വരുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജി ഇ ആർ കുറയില്ലേ? അപ്പോഴാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അതിലൂടെ ബിരുദം എടുക്കുന്നവരെയും നമ്മൾ ഈ ജി ഇ ആർ റേഷ്യോയിലേക്ക് കൂട്ടിയെടുക്കുന്നത്. എനിക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇപ്പം നിലവിലെ ഐ ഐ ടി, ഐ ഐ എം ഇതൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഫ്യൂച്ചറിൽ അവരുടെ അവസ്ഥ എന്താവും? മറ്റത് എ ഐ സി ടി സി എഞ്ചിനീയറിംഗിന്റെ ആണെങ്കിലും യു ജി സിയുടെ യു ജി സിയും ഉണ്ട്. ഈ രണ്ട് സ്ഥാപനങ്ങളുടെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ പറഞ്ഞ 5+3+3+4, അപ്പൊ ഈ നാലാമത്തെ വർഷത്തേക്ക് ഒരു ടെസ്റ്റ് എഴുതിയിട്ട് ഫോർത്ത് ഇയറിൽ അഡ്മിഷൻ നാല് വർഷമുള്ള കോഴ്സിന് അഡ്മിഷൻ കൊടുക്കുള്ളൂ എന്നും പറയുന്നത്. ഇതെല്ലാം എങ്ങനെയായിരിക്കും സാധിക്കുക? ഒന്ന് വിശദീകരിക്കാവോ? മൂന്ന് കാര്യങ്ങളിൽ ആണ് ചോദിച്ചത്. ഒന്ന് അവസാനത്തെ കാര്യത്തിൽ തുടങ്ങാൻ, ഞാൻ എട്ടാം തരത്തിൽ കൂടി ഒരു അസസ്മെന്റ് നടത്തുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ അസസ്മെന്റിൽ വിജയിയാകുന്നവർക്ക് മാത്രമേ 9-ലേക്ക് പ്രവേശനം ഉണ്ടാകൂ എന്ന് കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഭയപ്പെടാവുന്ന ഒന്നാണ് അത്. അത് എട്ടാം തരം കഴിഞ്ഞ് കഴിഞ്ഞാൽ 9, 10, 11, 12 എന്ന നാല് ക്ലാസ്സുകളുടെ സെക്കൻഡറി സ്ട്രക്ചർ. രണ്ട്, AICT ഒന്നും ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞു. AICTക്കൊക്കെ തന്നെ, കാരണം ഈ AICT ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന റോള് മുഴുവൻ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി സംവിധാനം ഉണ്ടാവുന്നുണ്ട്, അവരാണ് ചെയ്യാൻ പോകുന്നത്. UGC ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവരാണ് ചെയ്യാൻ പോകുന്നത്. UGC മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഏജൻസീസ് ആയിട്ട് ചുരുങ്ങും. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാവുന്ന ബോർഡായിട്ട് AICT രൂപാന്തരപ്പെട്ടു പോകും. അവരൊക്കെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട മോഡൽ സ്ഥാപനങ്ങളായിട്ട് മാറും. ആ മോഡൽ സ്ഥാപനങ്ങളായിട്ട് മാറുന്നതിന്റെ മുന്നൊരുക്കമായിട്ടാണ് അവയും മൾട്ടി ഡിസിപ്ലിനറി സ്ഥാപനങ്ങളായി പറ്റുന്നത്. അവിടെയും ആർട്സ് സബ്ജക്ട്സും ഇന്ന് സയൻസ് സബ്ജക്ട്സ് ഇല്ലെങ്കിൽ സയൻസ് സബ്ജക്ട്സും, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് IITകളൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട്. പല IITകളിലും നല്ല സയൻസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഇക്കണോമിക്സ് മറ്റ് സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രൂപത്തിലേക്ക് വളർന്നു വന്ന് IIMകളിൽ വേറെ ഒന്നുമില്ല, പക്ഷെ അവർക്ക് മൾട്ടി ഡിസിപ്ലിനറി ആകേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിലുള്ള വലിയ സ്ഥാപനങ്ങളായിട്ട് മാറും.
അത് ചീത്ത കാര്യമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. മോഡൽ യൂണിവേഴ്സിറ്റീസ് ആവുക. താങ്ക് യു സാർ. എന്റെ പേര് ഡോക്ടർ രാഗിത. ഞാൻ കറന്റ്ലി ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം വന്ന ഡ്രാഫ്റ്റിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പി എച്ച് ഡി എന്നതിലുപരി അവർക്കൊരു ഒരു കോഴ്സ്, അതായത് ഒരു ടീച്ചിങ് മെത്തഡോളജി ഒക്കെ ബി എഡിന് സിമിലർ ആയിട്ടുള്ള ഒരു കോഴ്സ് അവർക്ക് കൊണ്ടുവന്നിട്ട് അതുവഴി അവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ടീച്ചിങ്ങിന് വരാം എന്നുള്ള രീതിയിലൊന്നുണ്ടായിരുന്നു. അത് ഇപ്പോ എന്താണ് അതിനെ പറ്റിയിട്ട് പുതിയ സൂചിപ്പിച്ചു? 148 പേജിൽ നിന്ന് 66 പേജിലേക്ക് പോയപ്പോൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി. അതെ, അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് ഇനി വരാൻ ഒന്നുണ്ട്. ഇത് ഇവരെ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താനുള്ള ഒരു ഫ്രീഡം അവിടെ വെച്ചിട്ടുണ്ട്. ഈ അക്രഡിറ്റേഷൻ ഏജൻസി, സ്ഥാപനങ്ങളുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏജൻസികളുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ഈ ടീച്ചിങ് ഫാക്കൽറ്റിയുടെ എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, അവരുടെ ശേഷി, ഇതൊക്കെ വിലയിരുത്തുക എന്നുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ട്രെയിനിങ് റെക്കമെൻഡ് ചെയ്ത് കൂടായിട്ടില്ല. ഓക്കെ, താങ്ക് യു സർ. സാർ, ഞാൻ സുനീഷ് കെ എസ്, മഹാരാജാസ് കോളേജ്. സാർ, ഇവിടെ ഒരു ലൈറ്റ് ബട്ട് ടൈറ്റ് റെഗുലേഷൻ എന്ന് പറയുന്നു, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാവോ സാർ? എന്താ ഉദ്ദേശിക്കുന്നത്? തന്നെയാണല്ലോ സുനീഷ് പറഞ്ഞത്, വളരെ ലഘുവായതാണ്, പക്ഷെ നല്ല മുറുക്കമുള്ളതാണ്. അതൊരു കോൺട്രഡിക്ടറി അല്ലേ സാറേ? അതിലൊരു കോൺഫ്ലിക്ട്, നിരവധി കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഈ രേഖകളിൽ എന്നുള്ളതാണ് പറയുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്നതും എന്നാൽ നിർബന്ധപൂർവ്വം നടപ്പിലാക്കുന്നതുമായ റെഗുലേഷൻ എന്ന് വ്യാഖ്യാനിച്ചാൽ പോലെ. സാറേ, ഈ ഒരു കാര്യം കൂടി സാറേ, ഈ 5+3+3+4 എന്ന് പറയുന്നുണ്ട്, അതിൽ ആ ലാസ്റ്റ് 4 എന്ന് പറയുന്നത് അവിടെ എംഫസൈസ് ചെയ്യുന്നത് എൻഷുറിങ് കരിക്കുലർ കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്. നമ്മളിവിടെ പൊതുവേ കേൾക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ സിലബസ് ഭയങ്കര ടഫ് ആണെന്നും 10th പിന്നീട് അത് ലൈറ്റ് ആവുമെന്നും 11th വരുമ്പോ വീണ്ടും ടഫ് ആവുന്നു എന്ന് പറയുന്നു. അതിനെ ഇത് ഒരു പരിധി വരെയും അത് ഒന്ന് ഫ്രീ ആക്കാനായിട്ട് സാധിക്കില്ല? ഇത് ഒരു കണ്ടിന്യൂറ്റി, അത് സൗകര്യപൂർവ്വം നമ്മൾ അധ്യാപകര് പാഠപുസ്തകം എഴുതുമ്പോൾ ചെയ്യുന്ന ഏർപ്പാടാണ്. 9th ക്ലാസ്സിൽ പൊതുപരീക്ഷയില്ല, 10th ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട്. അപ്പോൾ കുറച്ചധികം വെയിറ്റ് 9th ക്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ പൊതുപരീക്ഷയുടെ വെയിറ്റ് കുറച്ച് കുറഞ്ഞു കിട്ടും. ഇതേപോലെ തന്നെ 11ലെയും 12ലെയും സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 11ൽ വളരെ ടൈറ്റാണ് അല്ലെങ്കിൽ ഹെവിയാണ്, 12ൽ കുറച്ചുകൂടി ലൈറ്റാണ്. അതുകൊണ്ടാണ് നിരവധി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ, പ്രത്യേകിച്ചും എയ്ഡഡ് സ്കൂളുകളിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ തന്നെ 11ാം ക്ലാസ്സിലെ പഠനം ഡിസംബർ മാസത്തിലേ തീരും. ആ ഡിസംബർ മാസം മുതൽക്ക്, ജാനുവരി മുതൽക്കേ തന്നെ 12ാം ക്ലാസ്സിലെ പോർഷൻസ് പഠിപ്പിക്കാൻ തുടങ്ങും. കാരണം അതിന് കോമൺ മറ്റേ പ്രശ്നം ഇന്റേണൽ ആയിട്ട് മാത്രം പരീക്ഷയാണ് എങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏർപ്പാടാണ്. ഹലോ, കേൾക്കാമോ? കേൾക്കാമല്ലോ. ആ, ജി ഗോപിനാഥനാണ് ഞാൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫിലാൻഡ്രോപിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസത്തെ കൈയടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും എന്ന് പറയുന്നുണ്ടല്ലോ, അതേ പറ്റിയാ? നമ്മളുടെ സ്വകാര്യവൽക്കരണം വലിയ, വളരെ ഭംഗിയുള്ള ഒരു വാക്കല്ലേ ഇത്, സ്വകാര്യ സംരംഭകർ വരുന്നു എന്ന് പറയാതെ ഫിലാൻഡ്രോപിക് ഓർഗനൈസേഷൻസ്. ഇപ്പൊ നമ്മുടെ NSS, SNDP ഒക്കെ തന്നെ ഫിലാൻഡ്രോപിക് ഓർഗനൈസേഷൻസ് ആണോ? ചർച്ച് ഫിലാൻഡ്രോപിക് അല്ലേ? അപ്പൊ ഇവരൊക്കെ കയറി വരുമ്പോൾ തർക്കമൊന്നുമില്ല, പക്ഷെ നേരെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വകാര്യ സംരംഭകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങട്ടെ, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നതിന് പകരം ഫിലാൻഡ്രോപിക് ഏജൻസീസ് ഓർഗനൈസേഷൻസ് അവർ തുടങ്ങി. സാറ് ചില കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ? ഞാൻ ഡോക്ടർ കെ എസ് പുരുഷൻ. ചോദിച്ചോളൂ, അറിയാവുന്ന കാര്യം പറയും. അതെ, നമ്മുടെ പ്രഗത്ഭരായ രണ്ട് മലയാളികളാണ് ഇതിന്റെ ചെയർമാനും സെക്രട്ടറി ആയിട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് അനുകൂലമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യനീതിയും തുല്യ അവസരങ്ങളും നിലനിൽക്കുമോ? 3. വിദ്യാഭ്യാസത്തിൽ അത്യാവശ്യമായ 6% GDP ഇതിലേക്ക് വരുമോ? 4. 20 കൊല്ലം കഴിയുമ്പോൾ നടപ്പാകുന്ന ഈ കാര്യത്തില് ഇനിയും എത്രയോ കമ്മീഷനും ഗവൺമെന്റുകളും മാറാനിരിക്കുന്നു, അപ്പൊ ഇത് ശാശ്വതീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ കാര്യത്തിൽ എന്താണ് മറുപടി?
വളരെ ഇരുപത് വർഷം വരെ കഴിഞ്ഞ് പൂർണ്ണമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യത്തിന് ഇപ്പോഴേ തന്നെ അടിത്തറ ഇട്ടാലേ നടക്കൂ. ഇന്ന് നിങ്ങള് ഈ പറഞ്ഞ ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന 3 വയസ്സുകാരൻ കുട്ടി അത് കഴിഞ്ഞ് 18 വയസ്സ് കൊണ്ട് ഈ 15 ക്ലാസ് സ്കൂൾ 15 വർഷം സ്കൂളിൽ പഠിച്ച് ബിരുദവും എടുത്ത് വരുമ്പോഴേക്ക് 20 വയസ്സാവും. അയാള് പുറത്തേക്ക് വരുമ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അതിനിപ്പോഴേ തന്നെ അടിത്തറ ഇട്ടാലേ നടക്കൂ. അതുകൊണ്ട് ഭരണകൂടങ്ങൾ മാറി വന്നാലും ഇത് അതേപോലെ തന്നെ പോകുമെന്ന് വേണം വിചാരിക്കാം. 2, 6% GDP ഇതിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കണം, ഉപയോഗിക്കണം, ചെലവാക്കണം എന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ നേരത്തെ പറഞ്ഞു പറയാൻ തുടങ്ങിയത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതലേ കേൾക്കുന്നതാണ്. ഇത് ഇനിയും കേൾക്കൽ മാത്രമേ ഉള്ളൂ, അത് വീണ്ടും നടപ്പിലാക്കുമോ എന്നറിഞ്ഞുകൂടാ. 3, ഇക്വിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നു. നമ്മൾ സംശയിക്കുന്നത് ഈ തലത്തിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു നിലവിലുള്ള പല സ്ഥാപനങ്ങളും ഇല്ലാതാകുക എന്നുള്ള അവസ്ഥ പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസര തുല്യത ലഭ്യമാകുക? അതൊരു സംശയത്തിൽ നിൽക്കുക. നാലാമത് ആദ്യം ചോദിച്ച ചോദ്യം, മലയാളികളാണ് എന്ന് പറയുന്നത് കൊണ്ട് മലയാളത്തെ അല്ലെങ്കിൽ കേരളത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവർ ആ റിപ്പോർട്ടിന്റെ ഭാഗമായത് എന്ന് എന്തുകൊണ്ടും എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുമായിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ എന്തെങ്കിലും ഈ റിപ്പോർട്ടിൽ കണ്ടേ? അത് കാണുന്നില്ല. താങ്ക് യു സാർ. നമസ്കാരം, ഞാൻ മുളമ്പുരുത്തി മേഖലയിൽ നിന്ന് വിളിക്കുന്നത്. ഹലോ, സാർ, എന്റെ പേര് ബിനോജ്. ഞാൻ പൊതുവിദ്യാലയത്തിലെ അധ്യാപകനാണ്. എനിക്കറിയേണ്ടത് നിലവിൽ ഈ സിലബസ് ഏകീകരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ഇത് ഏത് തരത്തിൽ ബാധിക്കും? കാരണം CBSE, ICSE, കേരള സിലബസ് ഇതെല്ലാം കേരളത്തിൽ ഓടുന്നുണ്ടല്ലോ. കേരളത്തിലെ നിലവിൽ പിന്തുടർന്നു വരുന്ന പൊതുവിദ്യാലയ സംവിധാനത്തെ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് സാറിന് ഒരു കാഴ്ചപ്പാട് പറയാൻ സാധിക്കും? CBSE, ICSE ആദ്യമായ കാര്യങ്ങളൊന്നും ഒരു രീതിക്കും ആരും നിയന്ത്രിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇതിനകത്ത് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ ബാക്കി കാര്യത്തിൽ അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരണ്ട. പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് എന്നത് താരതമ്യേന അപ്രസക്തമായി മാറുകയും ദേശീയ തലത്തിലും അതിന്റെ തുടർച്ചയായിട്ട് സംസ്ഥാന തലത്തിലും ഉണ്ടാകാൻ പോകുന്ന അക്രഡിറ്റേഷൻ ഏജൻസികൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യും നിയന്ത്രിക്കുക എന്നുള്ളത്. നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങൾ ഒളിച്ചെഴുതേണ്ടി വരുമെന്ന തോന്നലാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത്. ഡിഇഒമാരുണ്ടാവും, ബ്ലോക്ക് BO എന്നാണ് ഒരു ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസർ ആണ് രേഖയിൽ, അത് നമ്മുടെ AU ആണെന്ന് വേണേ വിചാരിച്ചോളൂ. ആ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കും, പക്ഷെ അവർക്ക് അവിടെ പോയി സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇടപെടാനുള്ള അതും ആ ടീച്ചർമാർ സമയത്തിന് വരുന്നുണ്ടോന്ന് നോക്കുക. അതിനപ്പുറമൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫണ്ടിങ് ഒക്കെ തന്നെ ഇത്തരത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഇടപെടാൻ ഒരധികാരവും ഒരു രീതിക്കും ഇല്ല. സംസ്ഥാന സർക്കാരിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. ഫണ്ട് കൊടുക്കുന്നിടത്ത് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പ്രൈവറ്റും പബ്ലിക്കും തമ്മിൽ വ്യത്യാസം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സാർ. ആയിക്കോട്ടെ, നമ്മൾ തീർച്ചയായിട്ടും അതല്ല, ഈ സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് നിലവിലുള്ള സ്കൂളുകളെ പൂട്ടുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ വരിക? അപ്പൊ അത് പൊതുവിദ്യാഭ്യാസത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ? സ്കൂൾ കുട്ടികൾ കുറഞ്ഞ വിദ്യാലയങ്ങൾ മുഴുവൻ പൂട്ടിയിട്ട് അതിനെ മുഴുവൻ ഒരു സ്കൂളായിട്ട് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യല്ലേ പിന്നെ വിഭജിച്ചിട്ടുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളുകൾ പൂട്ടിപ്പോണ ഒരവസ്ഥയിലേക്ക് നടക്കാൻ പോണത് ഇതായിരിക്കില്ലേ? പൂട്ടിപ്പോയതായിരിക്കില്ലേ അതിന്റെ ഭാഗമായിട്ട്? അത് ബോധപൂർവമാകുന്ന മറച്ചു പിടിച്ച് പറയുന്നതാണ്. സ്കൂളുകൾ പൂട്ടുമെന്ന് ഒരിക്കലും പറയുന്നില്ല. നിരവധി സ്കൂളുകൾ കുട്ടികൾ വളരെ കുറഞ്ഞത് കൊണ്ട് അതിനെ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അപ്പൊ അതിനെ നോക്കാൻ വേണ്ടി അവിടെയുള്ള ഈ കോംപ്ലക്സിന്റെ തലവനായിട്ടുള്ള ഹൈസ്കൂളിനെ, ഹൈസ്കൂൾ ആവില്ല വേണോ, ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ വേണേൽ ഹയർ സെക്കൻഡറിനെ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ മതിയായിരിക്കും. ഇനിയിപ്പോ സെക്കൻഡറി സ്കൂളിന്റെ കേന്ദ്രമാക്കി അതിന് ചുറ്റും 5-10 കിലോമീറ്റർ പ്രദേശത്തിനകത്ത് റേഡിയേറ്റ് ചെയ്യുന്ന മുഴുവൻ വിദ്യാലയങ്ങളെയും ഇതിന്റെ ചുറ്റും കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും അധ്യാപകരുടെ കുറവുണ്ടെങ്കിൽ അവിടേക്ക് മറ്റു സ്ഥലങ്ങളിലെ അധ്യാപകരെ എത്തിച്ചു കൊടുത്തുകൊണ്ടും ഈ കോംപ്ലക്സിനകത്ത് ആവശ്യത്തിന് അധ്യാപകർ മിടുക്കികളായ പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ
കാരണം സ്പെഷ്യൽ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും. അതിന് ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ പുറത്തുനിന്ന് ഹയർ ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല കാര്യമാണ്. അത് വെച്ച എങ്ങനെയാണ് വിദ്യാർത്ഥികൾ മെച്ചപ്പെട്ട് രക്ഷപ്പെട്ടു പോവുക എന്നുള്ളത്. പക്ഷെ സംഭവിക്കാനിടയുള്ളത് പ്രായോഗികമായി ഒരു ഗസ്റ്റ് ലെക്ചറർ അവിടേക്ക് ചെല്ലാൻ പോകുന്നില്ല, ഒരു ഹയേർഡ് ഫാക്കൽറ്റി അവിടേക്ക് ചെല്ലാൻ പോകുന്നില്ല. അത് അനാഥമായി പതുക്കെ കൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ ഉണ്ടാകും. ഇവിടെ ഗുണനിലവാരമില്ലാത്ത കോളേജുകൾ നിലനിൽക്കേണ്ടതില്ല അഭിപ്രായം ഈ എൻ ഇ പിയിൽ വന്നിരുന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന് അനുവദിച്ച ഇന്റർവ്യൂവില് ഡോക്ടർ കസ്തൂരിരംഗൻ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിരിക്കുകയാണ്. അതായത് മിടുക്കരായ അധ്യാപകരെ നിയമിക്കണം, കൂടുതൽ വിദ്യാർത്ഥികളെ ചേർക്കണം, ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. ഇതില്ലാത്ത പക്ഷം അവർക്ക് 15 വർഷം സമയം കൊടുക്കുന്നുണ്ട്, അതിനുള്ളിൽ ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ആ കോളേജുകൾ നിലനിൽക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗവൺമെന്റ് കോളേജുകളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നാക്ക പ്രദേശം നോക്കിയിട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കുറവുള്ള, അപ്പൊ അദ്ദേഹം കോളേജ് വിദ്യാർത്ഥികളുടെ കണക്കറിയാം, 3000ത്തിലധികം വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നല്ല കോളേജായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു നിലയാണ് ഈ അഭിമുഖത്തിലെല്ലാം കാണുന്നത്. നമ്മുടെ ഇവിടെ ഓരോ പ്രദേശത്തിന്റെ ആ ഒരു പ്രത്യേകത നോക്കിയിട്ടൊക്കെ കോളേജ് അനുവദിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോളേജിൽ പലതും. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് കോളേജുകളെ ഏത് രീതിയിൽ ബാധിക്കും എന്നതാണ് ഒരു ഒരു കാര്യം. രണ്ടാമത്തേത് ട്രാൻസ്ഫറുകൾ ഇനി വേണ്ട, അതായത് തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് അധ്യാപകരുടെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മതി, അവിടെ തുടരണം എന്നുള്ള ഒരു ശുപാർശയും ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ആ രീതിയിലൊക്കെ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് സാറേ. ഞാനിതിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ വേറെ രീതിക്ക് പറയാം. ഇതിനകത്ത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോളേജിലേക്ക് വേണ്ട അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ട മുഴുവൻ അപ്പോയിന്റ്മെന്റും നടത്തുക ആ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്, ഇൻക്ലൂഡിംഗ് ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ആ കോളേജിലേക്ക് വേണ്ടി നടത്തുന്ന അപ്പോയിന്റ്മെന്റ് ആണ്. പിന്നെ നമുക്ക് അയാൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുന്നതിന്റെ വേറൊരു ഭാഷയാണ് ഞാനീ പറഞ്ഞത്. ഇങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് നടത്തുക എന്നുണ്ടെങ്കിൽ ഓരോ സ്ഥാപനത്തിലേക്ക് വേണ്ടിയാണ് അപ്പോയിന്റ്മെന്റ്, അയാളെ വേറൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നാച്ചുറലി സ്ഥലം മാറ്റം എന്നത് അനാവശ്യമായി വരുന്നൊരു സ്ഥലമാവും. സ്ഥലം മാറ്റം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു. രണ്ട്, കോളേജുകളുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചിലപ്പോൾ ധാരാളം കോളേജുകൾ കൂട്ടിപ്പോകാം. നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റൂ ഒരു ഗുണനിലവാരവും ഇല്ലാത്ത കോളേജ്, പഠിക്കാൻ കുട്ടികളും വരുന്നില്ല, അതങ്ങോട്ട് നടന്നോട്ടെ എന്ന് പറയുന്നത് എന്ത് ശരിയാ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 15 കൊല്ലത്തെ സമയം തരികയാണ്, മെച്ചപ്പെടുക, ഞങ്ങൾ എല്ലാ രീതിക്കും സഹായിക്കാം. നല്ല രീതിക്ക് കുട്ടികളുടെ ടീച്ചർമാരുണ്ടാവട്ടെ, അവർ ഭംഗിയായിട്ട് പ്രവർത്തിക്കട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, അത് കണ്ട് കൂടുതൽ കൂടുതൽ കുട്ടികൾ വരട്ടെ. അപ്പോ ഒരു പക്ഷേ എൻറോൾമെന്റ് റേറ്റ് കുറെ കൂടി കൂടിയാണ് എങ്കിൽ ആലോചിച്ചു നോക്കാം. ഇത്രയും കോളേജുകൾ 3000ത്തിലേറെ കുട്ടികൾ എന്ന രീതിയിലേക്ക് ഉൾക്കൊള്ളാൻ കേരളത്തിന് കഴിയുമോ? കഴിയുമെങ്കിൽ ഇത്രയും കോളേജുകൾ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, കേരളത്തിന്റെ സവിശേഷമായ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, കോളേജുകളെ സംബന്ധിച്ചിടത്തോളം, ഒരളവ് വരെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഡ്രാഫ്റ്റിൽ പറഞ്ഞിരുന്നത് ഇതിൽ പ്രത്യേകിച്ച് പറയാത്തൊരു കാര്യമുണ്ട്, സെനറ്റ് സിൻഡിക്കേറ്റ് ഈ കാര്യങ്ങളിലേക്കൊന്നും ആരും ഇലക്ഷനൊന്നും ഉണ്ടാവാൻ പോകില്ല. ഡ്രാഫ്റ്റിൽ പറഞ്ഞിരുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ടാവും, അത് നോമിനേറ്റഡ് ആയിരിക്കും. ആരാ നോമിനേറ്റ് ചെയ്യുക? എല്ലാ രീതിക്കും എല്ലാ നന്മകളും നിറഞ്ഞ ചില ആളുകൾ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് ഗവർണർമാരെന്ന് പറഞ്ഞിട്ട്, അവരാണ് നോമിനേറ്റ്. സാറേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാറേ? സാറേ ഈ ഫണ്ടിങ്ങിന്റെ കാര്യത്തില് ഇതിൽ പറയുന്നത് അണ്ടർ പെർഫോമേഴ്സിനാണ് കൂടുതൽ ഫണ്ട് കൊടുക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോ കേരളത്തിനെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ? അല്ല, ഇത് ഈ കാര്യം മാത്രമല്ലല്ലോ കേരളത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഇപ്പൊ ആരോഗ്യ മേഖല എടുക്കുക, ഓരോ സെക്ടറിൽ എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഏർപ്പാടെന്താ? നിങ്ങള് നമ്മൾ വെച്ചിട്ടുള്ള ടാർഗറ്റ് ഓവർ
ഓവർഷൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കാശൊന്നും ഇല്ല, അവിടേക്ക് എത്താത്ത ആളുകൾക്ക് കാശ് കൊടുക്കട്ടെ. പല മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം എത്രയോ കാലമായി എൻറോൾമെന്റ് 100% ആക്കി കഴിഞ്ഞത്, പിന്നെ എൻറോൾമെന്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്കീമെങ്കിൽ നാച്ചുറലി കേരള ഔട്ടായി. അപ്പൊ നമ്മളുടെ വികസന രംഗത്തെ മേൽക്കൈ പല കാര്യങ്ങളിലും നമ്മൾ പിന്നോട്ട് പോകുന്നതിനല്ല കേന്ദ്ര സഹായം ലഭ്യമാകുന്നതിന് തടസ്സമാകുന്നു എന്നുള്ളതുണ്ട്. അണ്ടർ പെർഫോമേഴ്സിനാണ് കൂടുതൽ. ഇതിൽ മാത്രമല്ല, എല്ലാ സ്കീമുകളുടെയും ഒരു ബേസിക് ഇതാണ് സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വേണമെങ്കിൽ ആർഗ്യു ചെയ്യാം ബിജെപിക്കും വേണ്ടി പ്രത്യേകമായിട്ട് പറയണതാണെന്ന് പറയാം. ആരെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്കൂൾ കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെടുത്തി കേരളം നേരിടുന്ന ഒരു വരാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാല്, ഈ കുട്ടികൾക്ക് ഇപ്പോ ഒരു അധ്യാപകനെ കിട്ടുന്നുണ്ട് അല്ലെ, ഒരു അധ്യാപികയെ കിട്ടുന്നുണ്ട്, അവർക്ക് ഉള്ള ആ ഒരു അവകാശം യഥാർത്ഥത്തിൽ ഇങ്ങനെ കറങ്ങി വരുന്ന അധ്യാപകർ വരികയാണെങ്കിൽ ഇല്ലാതെ വരും എന്നുള്ളതാണ് സംഭവിക്കാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ എയ്ഡഡ് സ്കൂളുകൾ ആണ് ഒരുപാട്. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും വരുമ്പോ ഈ പറയുന്ന റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത് അക്കാഡമിക് ഇംപ്രൂവ്മെന്റിന് വേണ്ടി നടത്തുന്ന സ്കൂളിലെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തൽ ആണെങ്കിൽ സാധാരണഗതി എളുപ്പമാണ്. ഇത് പക്ഷേ ഈ പറയുന്ന അധ്യാപകരുടെ ഷെയറിംഗ് കൂടിയാണ്. അപ്പം ഗവൺമെന്റ് സ്കൂളില് ഏഴ് സ്കൂളിലും എല്ലാം ആയിട്ട് ഒരേ ശമ്പളം സർക്കാരാണ് കൊടുക്കുന്നത് എന്നുള്ളത് നേരെ തന്നെയാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഇത് ഷെയറിംഗ് നടത്താൻ ഇത്തരം ഏജൻസികൾ ഒക്കെ ഒരുങ്ങുമോ തയ്യാറാവുമോ, അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നേരിടാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി മാത്രം, ഇത് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, വേറെവർ പോസിബിൾ എന്ന് പറഞ്ഞ് മാധ്യമം മാറ്റുമെന്ന് പറയുന്നത്, മാധ്യമം മാറ്റം എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷയോടെയാണ് ഞാനിത് വായിക്കാൻ തുടങ്ങുന്നത്. അപ്പോ അത് നടപ്പാക്കാൻ പോകുന്ന കാര്യമല്ല, ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുന്ന തരത്തിലാണ് അതിന്റെ ബാക്കി. ഇതാണ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. അല്ല, അവസാനം സ്റ്റാലിൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ കോംപ്ലക്സ് വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ശാസ്ത്രാഹിത്യ പരിഷത്ത്. ഒരുപക്ഷെ നമ്മളുടെ മുമ്പിലേക്ക് വരാവുന്ന ഒരു സാധനം സ്കൂൾ കോംപ്ലക്സ് എന്നുള്ള ആശയം കേരള സമൂഹത്തിൽ ആദ്യം മുന്നോട്ട് വെച്ചതാണ് ശാസ്ത്രാഹിത്യ പരിഷത്താണ്. പക്ഷെ നമ്മൾ വിഭാവനം ചെയ്ത രീതിയിലാണോ ഈ കോംപ്ലക്സ് വരുന്നതെന്നുള്ളത്. രണ്ടാമത്തത് ടീച്ചേഴ്സിന് ഷെയർ ചെയ്യാന്നുള്ളത്. ഇതും ആദ്യഘട്ടത്തിൽ നമ്മൾ തന്നെ, നമ്മളെന്നല്ല മൊത്തത്തിൽ കേരള സമൂഹം ഗൗരവമായിട്ട് ആലോചിച്ചാണ്, ഒരു പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ അധ്യാപകരും എല്ലാ സ്കൂളുകളും എടുത്തു നോക്കുക. മാത്തമാറ്റിക്സ് വളരെ ഭംഗിയായി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട് ഏതെങ്കിലും ഒരു സ്കൂൾ എയിൽ. അവരെന്തുകൊണ്ട് പഞ്ചായത്തിന്റെ സ്വത്തായിട്ട് കണ്ടുകൂടാ? അവരുടെ ശേഷി ആ പഞ്ചായത്തിലുള്ള മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കൂടി കിട്ടുന്ന രീതിയിലേക്ക് അവരൊരു കോമൺ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? മിടുക്കികളും മിടുക്കന്മാരുമായ അധ്യാപകർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ശേഷി ആ പ്രദേശത്തെ കഴിയാവുന്നത്ര കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതൊരു നല്ല കാര്യമുണ്ട്. ഇവിടെ നടക്കാതെ പോയത് ഇതിലേക്ക് കൂടി ചെയ്യാനായിട്ട് സ്വകാര്യ സ്കൂളുകൾ തയ്യാറായില്ല, എയ്ഡഡ് സ്കൂളുകൾ തയ്യാറായില്ല. കേരള സർക്കാർ കോളേജുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലം മുമ്പ് കോളേജ് കോംപ്ലക്സ് എന്തായിരുന്നു ക്ലസ്റ്റർ കോളേജസ് അങ്ങനെ സാധന സങ്കല്പം കൊണ്ടുവന്ന ഒരു പ്രദേശത്തെ ഇത് വന്നപ്പോ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഒരു ക്ലസ്റ്ററിന്റെ സെന്റർ ആയിരുന്നു തിരുവനന്തപുരം. പക്ഷെ ചുറ്റുമുള്ള ഒരു എയ്ഡഡ് കോളേജ്, ഒരു കോളേജ് മാത്രം അതിനോട് യോജിക്കാൻ തയ്യാറായി, ബാക്കി ആരും വന്നില്ല. അങ്ങനെയുണ്ട് ഒരു നല്ല അധ്യാപിക അധ്യാപകൻ. മറ്റ് നിരവധി യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, കോമൺ ലെക്ചേഴ്സ് ആ കോളേജിൽ എല്ലാവരും കൂടി കൂട്ടി വന്നിട്ട് ക്ലാസ് നടത്തുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ഡിബേറ്റ് ചെയ്യണം, എങ്ങനെയാണ് കോംപ്ലക്സ് രൂപപ്പെട്ട് പ്രവർത്തിക്കാൻ പോകണമെന്നുള്ളത്. അതിന്റെ പ്രവർത്തന രീതികൾ കൂടുതൽ വിശദമായി വരുമ്പോഴേ ക്ലിയർ ആവാൻ പോകും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് റൂൾസ് ഉണ്ടാക്കേണ്ടതുണ്ട്, ഇതിൽ പറഞ്ഞ നിരവധി ഫ്രെയിം വർക്കുകൾ ചിട്ടപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ടേക്ക് ടൈം. ഡ്രാഫ്റ്റിൽ പറഞ്ഞ അത്ര സ്പീഡിൽ കാര്യങ്ങൾ നീങ്ങില്ല എന്നുള്ളത് ഇത് വരുമ്പോൾ കാണുന്നുണ്ട്. ചിലത് 2030, ചിലത് 2035, ചിലത് കുറേ കൂടി കഴിഞ്ഞിട്ട് ഒക്കെ തന്നെ പ്രാവർത്തികമാകുമെന്ന് അവർ പറയുന്നുണ്ട്. യെസ് സർ,
രണ്ട് കാര്യങ്ങളും എനിക്ക് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ട് ഈ മാതൃഭാഷയിൽ പഠിപ്പിക്കുക എന്നുള്ളതില്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ കേരളത്തിലായിരുന്നെങ്കിൽ, ഞാൻ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്, ഇപ്പൊ ഞാൻ കേരളത്തിലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ എന്റെ മകൻ ഇപ്പോ മലയാളത്തിൽ പഠിക്കുക എന്നുള്ള കാര്യത്തില്. പക്ഷെ എന്നെ സംബന്ധിച്ച് തമിഴില് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് എത്ര കണ്ട് അത് പ്രാക്ടിക്കൽ ആണെന്നുള്ളത് ഒരു വിഷയം. സർ അത് പറഞ്ഞിരുന്നു ഓൾറെഡി, പക്ഷെ ഒന്നും കൂടെ ഞാൻ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറൊരു ഡിസ്കഷനിൽ കേട്ടതാണ്, ഇപ്പോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാരന്റിന്റെ കുട്ടികള് അവർക്ക് മാതൃഭാഷയിലാണ് അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും ആ കുട്ടികൾക്ക് ഇംഗ്ലീഷിനോട് അവർക്ക് ഒരു എക്സ്പോഷർ കൊടുക്കാൻ അവരുടെ പാരന്റ്സിന് സാധിക്കും. നേരെ മറിച്ച് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ കുട്ടിക്ക് ആകെ ഇംഗ്ലീഷ് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് സ്കൂളിലാണ്. അപ്പൊ